അധ്യായം 226 പരിഗണിക്കുക. ഓരോ മനുഷ്യരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക തന്നെ ആരെങ്കിലും പരിഗണിക്കാനാണ്. പല സാഹചര്യങ്ങളും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ലല്ലോ. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു പക്ഷേ പരിഗണന കിട്ടാതെയിരിക്കില്ല. പരിഗണനയുടെ നാളുകൾ നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊന്നും പറയുന്നത് പോലെ നമ്മൾ നമുക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളെയും വേണ്ടത്ര പരിഗണന കൊടുക്കുവാൻ ഇതുവരെ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടാകില്ല. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ അവരുടെ കുറവുകളോടുകൂടി പരിഗണിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയെങ്കിലും കഴിയട്ടെ. അധ്യായം 227 പരിപാലിക്കുക. നമ്മളെല്ലാവരും നമ്മൾക്കുള്ള ഒരുപാട് ഇഷ്ടങ്ങൾ നിത്യേന പരിപാലിക്കാറുണ്ടല്ലോ. ഏത് കാര്യവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലതുപോലെ പരിപാലനം ആവശ്യമാണ്. ഒരു ചെടി മണ്ണിൽ നട്ടാൽ ആ ആവശ്യത്തിന് വളം നൽകി പരിപാലിക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിച്ചു ഒരു പക്ഷേ ചെടി നശിച്ചു പോയേക്കാം. ഏതൊരു കാര്യത്തിലും വളർച്ചയ്ക്ക് വളരെയധികം പങ്ക് വഹിക്കുന്നത് പരിപാലനം തന്നെയാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോന്നും പരിപാലിക്കേണ്ട രീതി വ്യത്യസ്തമാണ്. ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യം വേണ്ട കാര്യങ്ങളെ വേണ്ടതുപോലെ പരിപാലിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 228 പരിമിതികളെ അതിജീവിക്കുക. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാവാതിരിക്കില്ല. നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും എല്ലാം തികഞ്ഞവരല്ലോ. അറിവിൻ്റെ കാര്യത്തിലായാലും അനുഭവത്തിൻ്റെ കാര്യത്തിലായാലും കഴിവിൻ്റെ കാര്യത്തിലായാലും പരിമിതികൾ നമ്മൾക്കെല്ലാം ധാരാളമുണ്ട്. മനുഷ്യൻ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് പരിമിതികൾ ഒരു പരിധിവരെ ദിനംപ്രതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിമിതികൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കുക. പരിമിതികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നും പോയിക്കൊണ്ടിരിക്കും. ഓരോ പരിമിതികളെയും അതിജീവിക്കാൻ നമ്മുടേതായ പരിശ്രമം വളരെ ആവശ്യമാണ്. ഓരോരുത്തർക്കും പരിമിതികൾക്കുള്ള കാരണം വ്യത്യസ്തമാണ്. എന്തെല്ലാം പരിമിതികളെ അതിജീവിച്ചാലാണ് നമ്മളെല്ലാവർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നത് ഓരോ നിമിഷവും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് ശരിയായ വിധത്തിൽ പരിഹാരം കണ്ടെത്താൻ നമ്മളെല്ലാവർക്കും ഇനിയുള്ള കാലം സാധിക്കട്ടെ. അധ്യായം 229 പരിഹാസം. നമ്മിൽ പലരും മറ്റുള്ളവരെ പരിഹസിക്കാറുണ്ടാകാം. നമ്മിൽ പലർക്കും ഒരുപാട് വേദനകൾ സമ്മാനിക്കുന്ന കാര്യമാണ് പരിഹാസം കേൾക്കുമ്പോൾ മിക്കവാറും അനുഭവപ്പെടുന്നത്. നമ്മുടെ ചുറ്റിലും നമ്മളെ പരിഹസിക്കാൻ ഒരുപാട് പേർ ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാകും. കുറ്റവും കുറവുകളും എല്ലാം മനുഷ്യരിലും കാണും. ഒരുപക്ഷെ പരിഹസിക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടാനുണ്ടാവില്ല. പക്ഷേ എങ്കിൽ കേൾക്കുന്നവർക്ക് അങ്ങനെയല്ലോ. പരിഹാസം ചെറുപ്പം തൊട്ട് കേൾക്കേണ്ടി വന്നത് എത്രയോ വ്യക്തികൾക്കാണ്. നമ്മളെവിടെയെങ്കിലും വിജയം വരിക്കുന്നത് വരെ നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർ നമ്മളെ ഒരുപക്ഷെ പരിഹസിച്ചെന്ന് വരും. ചിലരെ തന്നെ പരിഹസിച്ച വ്യക്തികളോട് ദേഷ്യവും പ്രതികാരവും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവർ എത്രയൊക്കെ നമ്മളെ പരിഹസിച്ചാലും നമ്മുടെ ഉള്ളിൽ അതിനെയെല്ലാം നേരിടാൻ ആത്മധൈര്യം സംഭരിക്കണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിഹാസം കാരണം മറ്റൊരാൾക്കും വേദന ഉണ്ടാവരുത്. പരിഹാസത്തെ ധീരമായി നേരിട്ടാലാണ് വിജയം നേടാൻ കഴിയുകയുള്ളൂ. മറ്റൊരാൾക്ക് നമ്മുടെ അത്രയും വിവരവും വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും സൗന്ദര്യവും സാമ്പത്തിക സ്ഥിതിയും ഇല്ലെന്ന് കരുതി പരിഹസിക്കരുത്. പരിഹാസത്തെ നിന്നേക്കിയമായ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 230 പ്രേരണം. ഏത് കാര്യത്തിനും പോസിറ്റീവ് വശമുള്ളതുപോലെ നെഗറ്റീവ് വശം ഉണ്ടാകുമല്ലോ. നമ്മൾക്ക് ആരെങ്കിലും പ്രേരണ തന്നെങ്കിലേ എന്തെങ്കിലും കാര്യം ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്നത് എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ. എല്ലാവർക്കും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമകമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണ ലഭിക്കട്ടെ. അധ്യായം 231 പ്രോത്സാഹനം. ഒരാൾ ഒരു നേട്ടം നേടിയാൽ പൊതുവെ സാധാരണ എല്ലാ മനുഷ്യരും അവർ നേടിയ നേട്ടത്തിന് അഭിനന്ദനങ്ങൾ എന്തെങ്കിലും പറയാറുണ്ട്. നമ്മളിൽ പലരും ആഗ്രഹിച്ചു പോകാറുണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളെയൊന്ന് പ്രോത്സാഹിച്ചിരുന്നുവെങ്കിൽ എന്ന്. നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ഒട്ടുമിക്കപ്പോഴും നമ്മൾ നൽകുന്ന പ്രോത്സാഹനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാകണം. നമ്മുടെ കഴിവുകളെ സ്വയം പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ട് വരിക. എല്ലാവർക്കും കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കട്ടെ. അധ്യായം 232 പറഞ്ഞാൽ അനുസരണ വേണം. നമ്മളിൽ പലരും പലപ്പോഴും നമ്മൾ വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാറില്ല. ഒടുവിൽ അനുസരിക്കാത്തതിൻ്റെ പേരിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് പലരും പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞാൽ അനുസരണ വേണം എന്ന്. ജീവിതം മനോഹരമാകണമെങ്കിൽ മറ്റുള്ളവർ നൽകുന്ന നമ്മൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. നല്ല കാര്യം പറഞ്ഞാൽ അനുസരണം ഉണ്ടാവുക എന്നത് ആവശ്യം വേണ്ടുന്ന കാര്യമാണ്. നമ്മൾ ഓരോരുത്തർക്കും ആവശ്യം വേണ്ട കാര്യങ്ങൾ അനുസരിക്കാൻ ഇനിയുള്ള നാളുകളിൽ സാധിക്കട്ടെ. അധ്യായം 233 പറഞ്ഞാൽ മതി. നമ്മളോട് പലരും പറയാറില്ലേ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. നമ്മുടെ ആഗ്രഹമെല്ലാം എപ്പോഴും സാധിച്ചു കിട്ടണമെന്നില്ല. നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് വന്നേക്കാം. ആരോടായാലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. എല്ലാവരോടും നല്ലത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിക്കാൻ ഇനിയുള്ള നാളുകൾ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അധ്യായം 234 പറഞ്ഞാൽ മനസ്സിലാവില്ലേ.
നമ്മളിൽ ചിലരെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർക്കൊട്ട് മനസ്സിലാവാതെ ആകുമ്പോൾ പറയുന്നൊരു കാര്യമാണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന്. നമ്മളിൽ പലർക്കും പലരും പറഞ്ഞു തരുന്ന ഉപദേശം എപ്പോഴും സ്വീകാര്യമാവണമെന്നില്ല. മറ്റുള്ളവർക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നതൊരു കഴിവ് തന്നെയാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരിൽ നിന്നും ഒരുപക്ഷെ നമ്മളിൽ പലരും അകലം പാലിക്കും. നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ ചുറ്റുപാടിൽ നിന്നും ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയട്ടെ. അധ്യായം 235 പറഞ്ഞു മുഴുത്തൊരു കാര്യം. നമ്മളിൽ പലരും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ അനുസരിക്കാതെ വരുമ്പോൾ പറയാറില്ലേ, ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞു പറഞ്ഞു മുഴത്തുനിന്ന്. ഒരു കാര്യം തന്നെ 100 വട്ടം പറയേണ്ടി വരുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ പറയുന്നത് എല്ലാം മറ്റുള്ളവർ അതേപോലെ തന്നെ അനുസരിക്കണമെന്ന് എപ്പോഴും വാശി പിടിക്കാൻ പാടില്ലല്ലോ. മറ്റുള്ളവർക്ക് കൂടി തോന്നണം നമ്മൾ പറയുന്നത് അവരവർക്ക് ഉപകാരപ്രദമായ കാര്യമാണെന്ന്. ജീവിതത്തിൽ പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പലരും മടുത്തു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും മടുക്കാതെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണം. ക്ഷമയോടെ മടുക്കാതെ നമ്മുടെ ജോലി തുടർന്ന് കൊണ്ടു പോകുക. എന്തെങ്കിലും ഒരിക്കൽ വിജയം കാണാതിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു പക്ഷേ മടുപ്പുണ്ടാവുക സ്വാഭാവികമാണ്. എങ്ങനെ ഓരോ കാര്യവും മടുപ്പില്ലാതെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക. ജീവിതത്തിൽ പലതരത്തിലുള്ള മടുപ്പുകൾ ഉണ്ടായെന്ന് വരാം. എന്ത് കാര്യവും ചെയ്യുമ്പോൾ തുടക്കത്തിൽ മടുപ്പുണ്ടാവാം. പതിയെ പരിശീലനത്തോടെ വേണം മടുപ്പ് മാറ്റിയെടുക്കാൻ. മടുപ്പ് മാറ്റിയെടുത്താൽ മാത്രമേ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മടുപ്പുകളെ നേരായ വിധത്തിൽ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 236 പറയാൻ താല്പര്യമില്ല. പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. നമ്മൾ പൊതുവേ ഒരാളോട് തുടർന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളാണല്ലോ പൊതുവേ ഉപയോഗിക്കുക. ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയിൽ കടന്നു കയറാൻ മറ്റുള്ളവരെ ശ്രമിക്കുമ്പോഴായിരിക്കും മിക്കവാറും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരിക. കുറച്ച് നേരമെങ്കിലും തൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്നില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിൽ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നാലെ നടന്നു അവരോട് അതെന്താ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ആവശ്യമില്ലാതെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മുൻപിൽ ഒത്തിരി ആളുകൾ പല ചോദ്യങ്ങളും ചോദിക്കും. നമ്മൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയാൻ താല്പര്യമില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞേക്കുക. ആദ്യം ചിലപ്പോൾ കേൾക്കുന്നവർക്ക് വിഷമം കാണുമായിരിക്കും, പിന്നെ അതൊരു യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് പോയിക്കൊള്ളും. അപ്പോൾ ഇനി എല്ലാവർക്കും പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല എന്ന് തന്നെ തുറന്നു പറയാൻ കഴിയട്ടെ. അധ്യായം 237 പറയാൻ വാക്കുകളില്ല. നമ്മളിൽ പലർക്കും പലപ്പോഴും സന്തോഷം വന്നാലും സങ്കടം വന്നാലും പറയാൻ വാക്കുകൾ കിട്ടാതെ വരാറുണ്ട്. മറ്റുള്ളവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾക്കൊരു പക്ഷേ എപ്പോഴും ആ സാഹചര്യത്തിന് ഉചിതമായ വാക്കുകൾ കിട്ടണമെന്നില്ല. ചിലർക്കൊക്കെ പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ വഴി ഒരുപാട് അവസരങ്ങൾ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ ആരോട് നന്ദി പറയണം, എങ്ങനെ വാക്കുകളിലൂടെ നന്ദി അറിയിക്കാൻ സാധിക്കുമെന്നൊക്കെ ആശങ്കപ്പെടാറുണ്ട്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു നേട്ടങ്ങൾ കിട്ടുമ്പോൾ അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും ആവശ്യ സന്ദർഭങ്ങളിൽ പറയാൻ വാക്കുകൾ ഉണ്ടാകട്ടെ. അധ്യായം 238 പറയുന്നതൊന്നും മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നതൊന്നും ചിലപ്പോഴൊക്കെ മനസ്സിലാകുന്നില്ല എന്ന് നമ്മളിൽ പലരും പറയാറുണ്ട്. നമ്മൾക്കൊരു പുതിയ കാര്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാം ഒന്നും എളുപ്പം മനസ്സിലായി എന്ന് വരില്ല. ഓരോ കാര്യവും നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാനോ അല്പസമയമെങ്കിലും വേണം. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ കാര്യഗ്രഹണ ശേഷിയുള്ളത്. നമ്മളിൽ പലരും പല വിഷയങ്ങൾക്കും പരാജയപ്പെടാൻ കാരണം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ട് ാണ് നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാത്തതെന്ന്? നമ്മളെപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ആദ്യ ശ്രമത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും, എങ്കിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നാളെ ഒരിക്കൽ നമ്മൾ നമ്മുടെ പരിശ്രമത്തിൽ വിജയിച്ചേക്കാം. നമ്മൾക്കുള്ള സംശയം അറിവുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ആവശ്യമാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നത്. എല്ലാവർക്കും മറ്റുള്ളവർ പറയുന്നത് ആവശ്യമുള്ളതാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അധ്യായം 239 പിടിവാശി. നമ്മളിൽ പലർക്കും പിടിവാശി ഉണ്ടാവാറുണ്ട്. പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ആർക്ക് വേണ്ടിയാണ് നിൻ്റെ പിടിവാശി, എന്തിനു വേണ്ടിയാണ് നിൻ്റെ പിടിവാശി എന്ന്. പിടിവാശി പലതരത്തിലാകാം. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാകാം, മറ്റുള്ളവരെ സഹായിക്കാതെ ഇരിക്കുന്ന കാര്യത്തിലാകാം. നമ്മൾ ഓരോരുത്തരും വളരെയധികം ആലോചിച്ച് മാത്രമേ പിടിവാശി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. പിടിവാശി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് ദോഷങ്ങളുണ്ടായേക്കാം. നമ്മുടെ മനസ്സിൽ പിടിവാശികൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അതുപോലെ നഷ്ടപ്പെട്ടേക്കാം. കുട്ടികളുടെ പിടിവാശികൾ ഒരുപക്ഷെ മുതിർന്നവർ സാധിച്ചു കൊടുത്തുനിന്നിരിക്കും. എങ്കിൽ പോലും എല്ലാ പിടിവാശിയും അംഗീകരിക്കാനും സാധിച്ചു കൊടുക്കാനും എപ്പോഴും സാധിക്കില്ലല്ലോ. എല്ലാവർക്കും അവനവൻ്റെ ഉള്ളിലെ ആവശ്യമില്ലാത്ത പിടിവാശികളെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ.
അധ്യായം 240 പിണക്കം. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ വർഷങ്ങളായി പിണക്കത്തിൽ കഴിയുന്നവരുണ്ട്. ചിലരുടെയൊക്കെ പിണക്കം എളുപ്പം മാറ്റിയെടുക്കാൻ എല്ലായ്പ്പോഴും സാധിച്ചെന്നവരില്ല. പിണക്കങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഒരുപക്ഷെ സൃഷ്ടിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം അവരെ മാത്രമല്ല അവരുടെ മക്കളെയും വീട്ടുകാരെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം. പിണക്കം ഒരിക്കലും പരിധി വിട്ടു പോകാൻ അനുവദിച്ചുകൂടാ. പിണക്കം കൊണ്ട് എന്തെങ്കിലും നേടിയവരുണ്ടോ? ചിലരുടെയൊക്കെ പിണക്കം കാലങ്ങളോട് നിലനിൽക്കും. ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടം അല്ലാത്തതാണ് പിണക്കമുണ്ടാവാനുള്ള പ്രധാന കാരണം. പിണക്കം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇരുട്ട് മാറി പ്രകാശം കടന്നു വരുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിണക്കങ്ങൾ മാറി ഇണക്കങ്ങൾ ഉണ്ടാവട്ടെ. അദ്ധ്യായം 241 പിന്തുടരുക. നല്ലത് മാത്രം പിന്തുടരാൻ എപ്പോഴും ഉത്സാഹം കാണിക്കുക. നാളുകളിൽ നേടേണ്ട നല്ല കാര്യത്തിനായി നമ്മൾ ഓരോരുത്തരും നല്ല ലക്ഷ്യങ്ങളെ പിന്തുടരേണ്ടതുണ്ട്. നല്ല ലക്ഷ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും എപ്പോഴും കിട്ടുന്ന രീതി അതെ പിന്തുടരേണ്ടതുണ്ട്. ക്ഷമ, സ്ഥിരോത്സാഹം, കഠിനധനം എല്ലാം നമ്മൾ ഓരോരുത്തരും ഉപേക്ഷിക്കാതെ പിന്തുടരേണ്ടത് വളരെ ആവശ്യമാണ്. മോശമായ കാര്യങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടുള്ളതല്ലോ. നല്ല കാര്യങ്ങളെ മാത്രം പിന്തുടരാൻ എല്ലാവർക്കും ഇനിയുള്ള കാലം കഴിയട്ടെ. അദ്ധ്യായം 242 പിരിയുക. വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലും അല്ലാതെയുള്ള മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യത്തിലുമായി പിരിയേണ്ടി വരാറുണ്ട്. ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിൽ നിന്നും മരണം മൂലം വേർപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആവശ്യമില്ലാതെ യാതൊരു കാര്യത്തിലും വേർപിരിയലുകൾ ഉണ്ടാവാതിരിക്കട്ടെ. അദ്ധ്യായം 243 പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ചുറ്റിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മാത്രമേ കാലത്തിനനുസരിച്ച് നമ്മൾക്ക് വേഗത വരികയുള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എല്ലാവർക്കും ഒരുപോലെ എല്ലായ്പ്പോഴും താല്പര്യമുണ്ടായെന്ന് വരില്ലല്ലോ. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാതെ വന്നാൽ പല സാഹചര്യത്തിലും നമ്മളിൽ പലരും പിന്തള്ളപ്പെടാം. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്ത് കാര്യവും ആദ്യമായി പഠിച്ചെടുക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ എളുപ്പം സ്വന്തമാക്കാൻ കഴിയും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്ന് ഇപ്പോൾ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. ഇൻ്റർനെറ്റിൽ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി അറിവുകൾ ലഭ്യമാണല്ലോ. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ കണ്ടെത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എവിടെയും അറിയില്ല എന്ന് പറയാൻ എളുപ്പമാണ്. അറിയുമെന്ന് പറയാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ അറിവ് നേടിയെടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. നേരായിട്ടുള്ള അറിവ് കണ്ടെത്താൻ ശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. നാളുകളിൽ നമ്മുടെ അറിവുകൾ ഉപകാരപ്പെട്ടേക്കാം. നേരായിട്ടുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അദ്ധ്യായം 244 പുതിയ ചുവടുവയ്പ്പ്. നമ്മൾ ഓരോ ദിവസവും പുതിയ ചുവടുവയ്പ്പ് നടത്താറുണ്ട്, ഇല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ കണ്ട ലക്ഷ്യം പൂർത്തീകരിക്കാനായിരിക്കും നമ്മൾ ഓരോ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുക. എവിടെയെല്ലാം നമ്മൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം പുതിയ ചുവടുവയ്പ്പ് നമ്മൾക്ക് ആവശ്യമായി വരും. നമ്മുടെ ഭാഗത്തു നിന്നും പുതിയ ചുവടുവയ്പ്പ് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ നേട്ടങ്ങളൊന്നും തന്നെ പുതിയതായി സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ലക്ഷ്യം നേടും വരെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ്. ഓരോ പുതിയ ചുവടുവയ്പ്പോൾ നടത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് നമ്മൾ ഓരോരുത്തരും നടത്തുന്ന ചുവടുവയ്പ്പാണ് നമ്മളിലും നമ്മുടെ ചുറ്റിലും മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലും നമ്മുടെ ചുറ്റിലും കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പുതിയ ചുവടുവയ്പ്പ് നടത്തേണ്ടതുണ്ട്. ഒരുപാട് വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നിടപ്പുണ്ട്. ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച നേടാൻ ആവശ്യമായ പുതിയ ചുവടുവയ്പ്പുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നടത്താൻ സാധിക്കട്ടെ. അദ്ധ്യായം 245 പുതുമ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുതുമ എന്ന് പറയുന്നത്. പലരും ജീവിതത്തിൽ ഒരുപക്ഷെ നിരാശപ്പെട്ടിരിക്കാം. ദുഃഖം നമ്മളെ ഒരുപാട് തളർത്തിയേക്കാം. അവിടെ നിന്നെല്ലാം നമ്മൾ പുതുമകൾ തേടി പുതിയ വഴികൾ കണ്ടെത്തണം. ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഏത് മേഖലയിലും അതിവേഗത്തിലുള്ള വളർച്ച ഉണ്ടാവണം എങ്കിൽ പുതുമകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ എന്നും പുതുമ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അദ്ധ്യായം 246 പുരോഗതി നേടാൻ ശ്രമിക്കുക. പുരോഗതി എല്ലാവർക്കും എല്ലായ്പ്പോഴും എളുപ്പം സാധിച്ചെന്ന് വരില്ലല്ലോ. പുരോഗതി നേടാൻ നമ്മൾ കണ്ടെത്തിയ മാർഗം ശരിയാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പുരോഗതി നേടാൻ പരിശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഏതൊരു കാര്യത്തിൽ പുരോഗതി നേടേണ്ടത് വളരെ ആവശ്യമാണ്. ഓരോ ഭാഷയും പഠിച്ചെടുക്കുന്നതിൽ പുരോഗതി വേണമെങ്കിൽ നല്ലതുപോലെ എഴുതി വായിച്ചും സംസാരിച്ചും പരിശീലിക്കേണ്ടതുണ്ട്. ഏത് മേഖലയിലായാലും പുരോഗതി ഉണ്ടാവാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായേ തീരുകയുള്ളൂ. പുരോഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾക്ക് പുരോഗതി കൈവരിച്ചേ മതിയാകുള്ളൂ. നേരായ മാർഗത്തിൽ പുരോഗതി നേടാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. നമ്മളെല്ലാവരുടെയും ജീവിതം പുരോഗതി നിറഞ്ഞതാവട്ടെ. അദ്ധ്യായം 247 പുരോഗതി.
പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലും കാര്യമായ പുരോഗതിയുണ്ടോ എന്നാണ്. പുരോഗതി നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്ഥിരമായി അന്വേഷിക്കാറുണ്ട്. കഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോഴേ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെയധികം കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമായി വരും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പുരോഗതി ഉണ്ടാവണമെന്നില്ല. പുരോഗതി ഉണ്ടാവാൻ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളുടെ സഹകരണം ആവശ്യമായേക്കാം. ഏതൊരു മനുഷ്യനും പുരോഗതി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾക്ക് പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം. ലോകം പുരോഗതി കൈവരിക്കുന്നതിനൊപ്പം നമ്മളെല്ലാവർക്കും പുരോഗതി കൈവരിക്കാൻ സാധിക്കട്ടെ. അധ്യായം 248, പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുക. എന്ത് കാര്യത്തിലും ശ്രമിക്കാതെ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കില്ലല്ലോ. ജീവിത ലക്ഷ്യം കൈവരിക്കാൻ പുരോഗതി നേടേണ്ടതുണ്ട്. പുരോഗതി നേടിയെടുക്കാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മുടെ ഭാഗത്തു നിന്നും മതിയായ ആഗ്രഹം ഉണ്ടാവേണ്ടതുണ്ട്. എന്ത് കാര്യത്തിലും പുരോഗതി പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഓരോ കാര്യത്തിലും പുരോഗതി നേടിയെടുക്കാൻ അതിൻ്റെതായ സമയമുദ്ധാനം ആവശ്യമാണ്. തോൽവികൾ ഉണ്ടായെന്നിരിക്കാമെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ പുരോഗതിക്ക് വേണ്ടി എല്ലായ്പ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പുരോഗതി ഉണ്ടാകുന്നത് നമ്മുടെ അധ്വാനത്തെ ആശ്രയിച്ചുള്ള കാര്യമാണ്. എത്ര വട്ടം പരാജയപ്പെട്ടിട്ടാണ് പിന്നീട് ഓരോ പരീക്ഷണങ്ങൾ വിജയിക്കുന്നത്. ഓരോ തോൽവികളെയും ശരിയായ വിധത്തിൽ നേരിടാൻ കഴിയേണ്ടതുണ്ട്. പരാജയങ്ങളെ മറികടന്നുകൊണ്ട് വിജയം കൈവരിക്കാൻ പുരോഗതി നേടിയെടുക്കാൻ ഇനിയുള്ള കാലം നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 249, പൂർണ്ണത. നമ്മളിൽ പലരും പൂർണ്ണത ആഗ്രഹിക്കുന്നവരാണ്. ഏതൊരു മനുഷ്യനും അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയണമെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണത ഉണ്ടാവണം. നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടാവുന്നത് നമ്മൾ അക്കാര്യത്തെക്കുറിച്ച് പൂർണ്ണത കൈവരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണത വേണമെന്ന് നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാൽ പോലും നമ്മളിൽ പലർക്കും അതെല്ലാം എപ്പോഴും സാധിക്കണമെന്നില്ല. നമ്മളെല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ട്. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പൂർണ്ണത ആഗ്രഹിക്കാറുണ്ട്. മുന്നോട്ടുള്ള ഓരോ നിമിഷവും പൂർണ്ണത കൈവരിക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോരുത്തരും. തോൽവികളുണ്ടായാൽ പോലും വീണ്ടും കഠിനമായി പരിശ്രമിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ തോൽവികൾ മാറി അവിടെ വിജയം കൈവരും. എല്ലാവർക്കും മുന്നോട്ട് പൂർണ്ണത നേടിയെടുക്കാൻ സാധിക്കട്ടെ. അധ്യായം 250, പൂർണ്ണമായും വിശ്വസിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസം ഒരു പക്ഷേ ഇടയ്ക്കൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ഒരാളെ ജോലി ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തി വളരെയധികം വിശ്വസ്തത ജോലിയോട് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താറുണ്ട്. നമ്മൾക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മളെത്തിക്കും. കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിയാതെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പലരും നമ്മൾക്കിടയിലുണ്ട്. എല്ലാവർക്കും അവനവനിൽ തന്നെ പരിപൂർണമായ വിശ്വാസം ഉണ്ടാകട്ടെ.